السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. بهما نادره نرجع سهودر انجلي വെന്നിയൂർ ക്ലസ്റ്റർ എസ് കെ എസ് എസ് എഫിന് കീഴിൽ വിശുദ്ധ റമദാനിൻ്റെ മുന്നൊരുക്കമായി നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹു വിശുദ്ധ റമദാനിനെ പൂർണ്ണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തി. വിശുദ്ധ റമദാൻ കാരണം ഹൃദയം ശുദ്ധീകരിച്ച് ഉമ്മ പറ്റ മക്കളെപ്പോലെ അവൻ സ്വീകരിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. വിശുദ്ധ റമദാൻ ഈ ഉമ്മത്തിന് അനുഗ്രഹമാണ്. മറ്റു സമൂഹത്തിൽ അള്ളാഹു നൽകാതെ മറ്റു സമൂഹങ്ങൾക്കൊന്നും അള്ളാഹു നൽകിയിട്ടില്ല വിശുദ്ധ റമദാൻ പോലത്തെ മാസത്തെ. ഇത് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ ആ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബത്തും ഇഷ്ടവും കൊണ്ട് അവിടുത്തെ ഉമ്മത്തിന് അള്ളാഹു ഒരുപാട് വിശേഷണങ്ങളും ഒരുപാട് പ്രത്യേകതയും നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വിശുദ്ധ റമദാൻ. നമുക്കറിയാം, ആയിരം മാസങ്ങൾ സുഹൃദം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം കേവലം ഒരു രാവ് കൊണ്ട് നൽകപ്പെടുന്ന ലൈലത്തുൽ ഖദറിൻ്റെ രാവ് കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് വിശുദ്ധമായ റമദാൻ. അത് ഈ ഉമ്മത്തിനോടുള്ള മഹബത്താണ്, ഈ ഉമ്മത്തിനെ സ്നേഹിച്ചത് കൊണ്ടാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഉമ്മത്തും സമൂഹവും ഒരുപാട് കാലം ജീവിച്ചിരുന്നു. 1000, 800, 900 കാലം ജീവിച്ചിരുന്നവരായിരുന്നു അവരൊക്കെ. 500, 600 മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം, റബ്ബി ഇന്നീ ദഅഅ്തു ഖൗമി ലൈലൻ വനഹാറ, രാവും പകലും പ്രബോധനം ചെയ്തു ആയിരക്കണക്കിന് വർഷം. അത്രയും ദൈർഘ്യമുള്ള ആയുസ് നൽകപ്പെട്ട സമൂഹമായിരുന്നു നമ്മുടെ മുൻഗാമികൾ. എന്നാൽ ഈ ഉമ്മത്തിന് അള്ളാഹു നൽകുന്ന ആയുസ് അമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60-70 ഇടയിലാണ്. കേവലം 60-70 മാത്രം ജീവിക്കുന്ന മനുഷ്യരായ ഉമ്മത്തായ നമ്മളെങ്ങനെ നൂറുകണക്കിന് വർഷം ഈ ലോകത്ത് ജീവിച്ചു സുഹൃദം ചെയ്തവരുടെ അമലിനൊപ്പം എത്താൻ സാധിക്കും? ഇതിനുള്ള മറുപടിയാണ് വിശുദ്ധമായ റമദാൻ. വിശുദ്ധമായ റമദാനിൻ്റെ ആ പകലുകൾ നമുക്ക് സുഹൃദങ്ങൾ അധികരിപ്പിക്കാനുള്ളതാണ്, ഒരുപാട് ആമലുകൾ ചെയ്യാനുള്ളതാണ്. മറ്റു ഉമ്മത്ത് എത്ര വർഷം ജീവിച്ചാലും ആ ഉമ്മത്തിൻ്റെ ആമലുകൾക്കപ്പുറം കടക്കാൻ പറ്റുന്ന ആമലുകൾ നേടാൻ പറ്റിയ മാസമാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റമദാനിനെ വരവേൽക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. വിശുദ്ധ റജബിൽ നമ്മൾ ദുആ തുടങ്ങിയിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ വബല്ലിഗ്നാ ശഹ്ര റമദാൻ. അല്ലാഹു, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം. അള്ളാഹുവേ, ഞങ്ങളെ നീ വിശുദ്ധമായ റമദാനിൽ എത്തിച്ചു തരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. റജബും ഷാബാനും റമദാൻ ലാഭകരമാക്കാനുള്ളതാണ്. റമദാൻ കടന്നു വരുന്നതിൻ്റെ മുമ്പ് തന്നെ റജബിലും ഷാബാനിലും പാപമുക്തി നേടാൻ നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കണം. അങ്ങനെയാണ് ഇസ്ലാമിക ശൈലി. നിസ്കാരം 100% ലാഭകരമാക്കാൻ അതിന് മുമ്പ് അള്ളാഹു ഉദൂനെ കൊണ്ടുവന്നു. ഹജ്ജിന് മുമ്പ് ഒരുപാട് സമയം പൊരുത്തം ചോദിക്കാനും ഹജ്ജ് 100% ലാഭകരമാക്കാൻ ഒരുപാട് അവസരങ്ങൾ നമുക്ക് നൽകി. അതുപോലെ റമദാനാകുന്ന അള്ളാഹു ഈ ഉമ്മത്തിനെ സ്നേഹിച്ച് നൽകിയ വിശുദ്ധ റമദാൻ, അത് 100% ലാഭകരമായി ഉമ്മ പറ്റ മക്കളെ പോലെ നമ്മുടെ ഹൃദയത്തെ സംസ്കരിക്കാൻ അള്ളാഹു ആ റമദാൻ 100% ലാഭകരമാക്കാൻ അതിനു മുമ്പ് നൽകിയ മാസങ്ങളാണ് കഴിഞ്ഞുപോയ റജബും കടന്നു വന്നു വളരെ കുറഞ്ഞ ദിവസം മാത്രം ബാക്കിയുള്ള ശഅബാനും. അതുകൊണ്ട് റമദാനു മുമ്പ് തന്നെ മനസ്സുകൊണ്ട് നമ്മൾ ഒരുങ്ങണം. ഇവിടെയൊക്കെ നമ്മൾ നനച്ചു കുളിക്കാറുണ്ട്, അതൊക്കെ നല്ലത് തന്നെയാണ്. ഇസ്ലാമിക ശിആറ്, ഇസ്ലാമിൻ്റെ വിശുദ്ധമായ നോമ്പിൻ്റെ വരവിനെ നമ്മൾ വളരെ സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്നു, നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ശരീരവും നമ്മുടെ വീടും ഒക്കെ വൃത്തിയാക്കുന്നതിനേക്കാൾ അനിവാര്യം അള്ളാഹുവിൻ്റെ നോട്ടത്തിൻ്റെ സ്ഥാനമുള്ള കൽബ്. ആ കൽബ് എല്ലാ ചളികളിൽ നിന്നും എല്ലാ ചേറുകളിൽ നിന്നും എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും മാറണം. ഹൃദയം സംസ്കരിക്കപ്പെടണം, സഫാവുള്ള കൽബാവണം. അതിന് ആ രീതിയിൽ റജബിലും ഷാബാനിലും നമുക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് ഇൻഷാ അള്ളാഹ് റമദാൻ നമുക്ക് സ്വീകരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് റമദാൻ അനുകൂലമാക്കി തരുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ.
വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.